സുപ്രീം കോടതി വിധി പ്രകാരം തീരദേശ പരിപാലന നിയമങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന ഉദ്യമം രണ്ടാം ദിനവും ആരംഭിച്ചിരിക്കുന്നത് പൂർത്തിയായിരിക്കുന്നു. അങ്ങനെ നാല് ഫ്ളാറ്റുകളിൽ മൂന്നാമത്തെ ദൗത്യവും വിജയകരമായി അതി സേഫ്റ്റിയോടുകൂടി ഒരു അപകടങ്ങളുമില്ലാതെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന ഒരു വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായി പങ്കുവെക്കുവാനുള്ളത്. നമുക്കറിയാം മരടിലെ ഏറ്റവും വലിയ അമ്പരചുംബികളിൽ ഒന്നായിട്ടുള്ള ജെയിൻ കോറൽ കോവ് എന്ന 17 നില ഫ്ളാറ്റ് സമുച്ചയം, ഏതാണ്ട് 200-ലധികം അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്ന, ഏതാണ്ട് 10 വർഷത്തോടടുത്ത് മാത്രം പ്രായമുള്ള ഒരു ജെയിൻ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ജെയിൻ കോറൽ കോവ് എന്ന അമ്പരചുംബി, ഏതാണ്ട് 17 നിലകൾ, അതേപോലെ തന്നെ 200-ലധികം അപ്പാർട്ട്മെൻറ്റുകൾ ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം 1-2 മിനിറ്റുകൾക്കപ്പുറത്തേക്ക് മണ്ണിനോട് ചേർന്നിരിക്കുന്നു. അതായത് നിയന്ത്രിത സ്ഫോടനം നടത്തി ആ കായൽ പ്രദേശത്തുള്ള, കായലിൻ്റെ ഏറ്റവും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ജെയിൻ കോറൽ കോവിൻ്റെ ഒരു അവശിഷ്ടം പോലും കായലിലേക്ക് വീഴാത്ത തരത്തിൽ ആ ഫ്ളാറ്റ് നിന്നിരുന്ന ആ പ്രെമിസസിൽ തന്നെ ആ ബിൽഡിംഗ് ഇരുന്ന് അത് മണ്ണോട് ചേർന്നിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. അതായത് പ്രദേശത്ത് ഇപ്പോഴും വൻ പൊടിപടലമുണ്ട്. ഒരുപക്ഷെ ഇന്നലെ അത് രണ്ട് ഫ്ളാറ്റുകൾ പൊളിച്ചപ്പോഴും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പൊടിപടലം ഇന്ന് ജെയിൻ കോറൽ കോവ് പൊളിച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. 372.8 കിലോ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് ജെയിൻ കോറൽ കോവ് മണ്ണിനോട് ചേർത്തത്. അന്തിമഘട്ട പരിശോധനയ്ക്ക് ശേഷം അവസാനയാളെയും പ്രദേശത്ത് നിന്ന് പുറത്താക്കി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം 10:59 സൈറൺ മുഴങ്ങി. ഏതാണ്ട് 11 മണിയോടുകൂടി, അല്ലെങ്കിൽ 11 മണിക്ക് 1-2 മിനിറ്റുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ഏറ്റവും പ്ലാനിംഗ് ആയിട്ടുള്ള ഒരു സ്ഫോടനം തന്നെയാണ് നടന്നത്. ഏതാണ്ട് 9 സെക്കൻഡുകൾ കൊണ്ടാണ്, നമ്മൾ മനസ്സിലാക്കണം, 9 സെക്കൻഡുകൾ മാത്രം എടുത്തു. എത്രയോ വർഷത്തെ അധ്വാനം, എത്രയോ ആളുകളുടെ അധ്വാനം കൊണ്ട് കെട്ടിപ്പൊക്കിയ 17 നില കെട്ടിടം കേവലം 9 സെക്കൻഡ് കൊണ്ട് 372.8 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നു. ആദ്യം നമുക്കറിയാം പൊളിച്ചു മാറ്റാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതിൽ ഏറ്റവും വലിയ ഫ്ളാറ്റ് സമുച്ചയം ജെയിൻ കോറൽ കോവ് തന്നെയായിരുന്നു. അതിനകത്ത് മറ്റൊരു വലിയ സങ്കീർണതയുണ്ടായിരുന്നത് ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ തൊട്ടടുത്ത് കായലായതിനാൽ കായലിലേക്ക് ഫ്ളാറ്റിൻ്റെ അവശിഷ്ടങ്ങൾ പരമാവധി കുറച്ച് വീഴുന്ന തരത്തിലാണ് സ്ഫോടനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലും കായലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കായലിൻ്റെ സ്വാഭാവികതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടാകാൻ പാടില്ല എന്ന ഒരു കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അത് തന്നെ മുന്നിൽ കണ്ടാണ് മികച്ച ആസൂത്രണത്തോടുകൂടി, കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് ഈ സ്ഫോടനം നടത്തി ജെയിൻ കോറൽ കോവിനെ ഏതാണ്ട് പൂർണ്ണമായും അതിൻ്റെ പ്രെമിസസിൽ തന്നെ ഇരുത്തി, അത് അല്പം ചെരിച്ച് ഇരുത്തി അവൾ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ മണ്ണിനോട് ചേർത്തിരിക്കുന്നു. ഏതാണ്ട് 3-4 നില കെട്ടിടങ്ങളുടെ വലുപ്പത്തിൽ ഇപ്പോഴും അവശിഷ്ടങ്ങൾ ആ പ്രദേശത്ത് കൂടിക്കിടപ്പുണ്ട്. വലിയ പൊടി പടലമാണ്. ഏതാണ്ട് 4-5 സൈറൺ മുഴക്കിയതിന് ശേഷം മാത്രമാണ് അവർ ഇപ്പോൾ മുഴക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടുത്തെ ബാലിസ്റ്റിക് വിദഗ്ധർ, ഒപ്പം തന്നെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാർ, ഒപ്പം ഫയറിലെയും പോലീസിലെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ, കമ്പനിയുടെ ഉദ്യോഗസ്ഥർ, വിദഗ്ധർ ഇവരെല്ലാം ചേർന്ന് പരിശോധന നടത്തി പ്രദേശത്തുള്ള മറ്റ് ബിൽഡിങ്ങുകൾക്കൊന്നും തന്നെ കേടുപാടുകളില്ല എന്ന് ഉറപ്പിക്കുന്നു എന്ന ഒരു വിവരമാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവിടാനുള്ളത്. അതായത് ഇപ്പോൾ ജെയിൻ കോറൽ കോവ്, അതായത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം പൊളിക്കപ്പെടേണ്ട മൂന്നാമത്തെ ഫ്ളാറ്റ്, ഒരുപക്ഷെ സുപ്രീം കോടതി ഉത്തരവിട്ട 4 ഫ്ളാറ്റുകളിൽ ഏറ്റവും വലിയ അമ്പരചുംബി ജെയിൻ കോറൽ കോവ്, മരടിലെ തന്നെ ഏറ്റവും വലിയ ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം, 17 നിലകളുള്ള, 200-ലധികം ഫ്ളാറ്റുകളുള്ള, ഏതാണ്ട് 10-ഓടടുത്ത് വർഷം മാത്രം പ്രായമുള്ള ജെയിൻ കോറൽ കോവ് എന്ന വമ്പൻ കെട്ടിടം നിന്ന് 11 മണിക്ക് ഏതാണ്ട് 17 നില കെട്ടിടം കേവലം 9 മിനിറ്റ് കൊണ്ട് 372.8 കിലോഗ്രാം സ്ഫോടക വസ്തു ഉപയോഗിച്ചുകൊണ്ട് വളരെ സുരക്ഷിതമായി മണ്ണിനോട് ചേർത്തിരിക്കുന്നു.